ഹേയ് ആൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ് ചെമ്മീൻ ചോറ് അപ്പോൾ ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ ഈ അര കിലോ ചെമ്മീനാണ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്താണ് എന്നിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണേ യൂസാക്കുന്നത് ഇതിപ്പോൾ മല്ലി മിക്സ് ആയ മുളക് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണേ അതെല്ലാം ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് വെള്ളം യൂസ് ആക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളമൊക്കെ കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇത് നല്ലോണം ഒന്ന് മുളകും മഞ്ഞളും ഉപ്പെല്ലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇനി മാറിനേറ്റ് ചെയ്ത ചെമ്മീൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടേ ഇനി ഇതാ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ വെളിച്ചെണ്ണ ആയാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വലിയ പോട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ മസാല റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചെമ്മീനി മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും ഇതിപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചെമ്മീൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി സെയിം പാനിൽ തന്നെയാണ് നമുക്ക് മസാലയും കൂടെ റെഡിയാക്കേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ടില്ലേ രണ്ട് വലിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്താണേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ ഇത്ര തന്നെ മതി ഞാനിപ്പോൾ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഉള്ളിയിലൊരു സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഞാനിതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ പിന്നെ ആ ചെമ്മീൻ്റെ ഉള്ള റെസിപ്പിയിൽ തക്കാളിയിൽ കുഴിക്കുന്ന നല്ല ടേസ്റ്റാണ് ഇത് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഉള്ളെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയിലും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ ഒന്നര ടീസ്പൂണോളം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെയുള്ള ഒരു പച്ചമണം വരെ ഒന്ന് വയറ്റി കൊടുക്കണം ഈ പച്ചമുളക് ഇല്ല ഇത്ര അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എരിവിനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിയിലും വാറ്റുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം ഞാനത് അങ്ങനെ പോയതാണ് എന്നിട്ട് ഇതാ കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ നമുക്ക് ഈ സമയത്തുണ്ടല്ലോ കുറച്ചുകൂടെ എരുവെള്ളം വേണമെങ്കിൽ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി അങ്ങനെയെല്ലാം ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു കരം മസാലേൻ്റെ എല്ലാം ടേസ്റ്റ് തന്നെ അധികമാണ് ചെമ്മീൻ ചോറിന് അധികം കൂടുതലെങ്ങനെ മസാലേൻ്റെ അങ്ങനെ ഒരു കുത്തലില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ ചോറിന് ഉണ്ടായാൽ അതുകൊണ്ട് ഈ ഒരു രണ്ട് പൗഡറും തന്നെ മാത്രം മതി എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീന്ന് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ചെമ്മീൻ ഫ്രൈ ചെയ്യാണ്ട് ആക്കിക്കഴിഞ്ഞാൽ ആണ് ചെമ്മീൻ ചോറിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവല്ലേ അപ്പോൾ ഫ്രൈ ചെയ്തത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് കുറച്ച്

മസാലേൻ്റെ പരിപാടിയിൽ കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം ഞാൻ ഈ മൂന്ന് കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊരു അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെച്ചാന്ന് എന്നിട്ട് വെള്ളമെല്ലാം ഒന്ന് ഊറ്റി എടുത്തു തന്നിട്ടാ എന്നിട്ട് അതൊന്ന് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് തന്നെ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത് രണ്ട് മൂന്ന് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അരിയെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ നാലര കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടായ വെള്ളം തന്നെ കൊടുക്കണം ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ഒരു മെഷർമെൻറ്റിലാണ് എടുക്കുന്നത് ഇനി ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയിൽ നേരത്തെ ഉപ്പ് ചേർത്താന്നല്ലോ അപ്പോൾ റൈസിലേക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഗീ ഓപ്ഷനൽ ആണ് പക്ഷേ ചേർത്തെന്നെല്ലാം നല്ല ടേസ്റ്റ് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ ഇതിലേക്കില്ലേ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയിലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടല്ലോ ഇതിൽ വെള്ളയിലൊന്ന് വറ്റി വരുന്നവരെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ വെള്ളയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ തേങ്ങയാണ് തേങ്ങയാണിട്ടാ ചേർക്കുന്നത് തേങ്ങ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് നമ്മളിപ്പോൾ റൈസിൻ്റെ എല്ലാം ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാന്ന് തേങ്ങയും ചോറെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നത് നമ്മൾ ഈ ചെമ്മീൻ ചോറുണ്ടല്ലോ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്നൊരു അരിയില്ലേ കുറുവ അരിയിലും പോലത്തെ അങ്ങനെ ആ ഉള്ള അരിയിലും റെഡിയാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ജീരകശാല അരിയിലായതുകൊണ്ട് തന്നെ ആ ഒരു അരിൻ്റെ സ്മെല്ലും ടേസ്റ്റിലും പ്രത്യേകമായിട്ടുണ്ടാവും ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെമ്മീനില്ലേ അത് ഈ ഒരു അരി റൈസിൻ്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നോർമലി ബിരിയാണിക്കല്ലിടില്ലേ അതിലും പോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുക പിന്നെ ഫ്ലെയിം അപ്പ് ഒരു അടിഭാഗമൊന്നും ഇങ്ങനെ പിടിച്ചേക്കാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചാൽ മതി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റൈസാണ് ഈ ഒരു ചെമ്മീൻ ചോറ് മക്കൾക്ക് സ്കൂളിലും കൊടുത്തുവിടാൻ പറ്റി പെട്ടെന്ന് രാവിലെയല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു നല്ല അടിപൊളി റെസിപ്പിയാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല പിന്നെ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് ആൾക്കാരെല്ലാം എന്നോട് ഇങ്ങനെ പറയും വന്നിട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയില്ല അതിൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു മറക്കല്ലേ ഇനി നല്ല നല്ല വീഡിയോസ് വീഡിയോസിലായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ